പഠിത്തത്തിൽ വളരെ മോശമായിരുന്നു. കാരണം എനിക്ക് കുട്ടിക്കാലത്ത് തന്നെ ഒരുപാട് സൂക്കേടൊക്കെ ഉണ്ട്, അതായത് ഈ 15 വയസ്സിനകത്ത്. അപ്പോൾ സ്കൂളിൽ പോകാനാണ് മടി, സ്കൂളിലാണ് പോകേണ്ടത്, സ്കൂളിൽ പോകാൻ മടിയാണ്. അമ്മ അച്ഛൻ അധ്യാപകനായിരുന്നു. അപ്പോൾ സ്കൂളിൽ പോകാനുള്ള മടി കാരണം സ്കൂളിൽ പോകണ്ട പോകണ്ട എന്നുള്ള പറയുന്നു. പിന്നെ അങ്ങനെ ആസ്മ വരെ ഉണ്ടായിരുന്നു എനിക്ക്. അതിൽ അത്ഭുതകരമായിട്ടാണ് ഞാൻ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടത്. അത് വലിയ വലിയ കഥകളാണ്, അതൊക്കെ ഓരോ കഥകൾ, ഒരു എക്സ്പീരിയൻസ് എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കേണ്ട ഇത് മറ്റത്. അപ്പം അങ്ങനെ ഏതായാലും വളർന്ന് ഏകദേശം സ്കൂളിൽ പഠിച്ചു. സ്കൂളിൽ പഠിച്ചപ്പോൾ SSLC പഠിക്കുന്ന കാലത്ത് മോഡൽ സ്കൂളിൽ നാടകം, മോഡൽ സ്കൂൾ അന്ന് വളരെ സ്ട്രിക്റ്റായ സ്കൂളാണ്. പക്ഷേ ഞാൻ ചട്ടമ്പിയല്ല, പക്ഷേ സ്കൂളിലെ ലീഡറാണ്, അന്ന് മോണിറ്റർ എന്ന് പറയും. അപ്പോൾ അങ്ങനെ പഠിക്കുന്ന കാലത്ത് എന്നെ, അപ്പോൾ എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്, എന്ത് കാരണം അറിയാം. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ നാടകത്തിന് എന്നെ സെലക്ട് ചെയ്തു. അപ്പം ഞാനും പിന്നീട് ആർക്കിടെക്റ്റ് ഒരു വേല എന്ന അയാളെ എൻ്റെ കൂടെ മോഡൽ സ്കൂളിൽ പഠിച്ചു. ഞങ്ങൾ രണ്ടും കൂടെ പൊൻകുന്നം വർക്കിയുടെ ജേതാക്കൾ എന്ന നാടകം അഭിനയിച്ചു. ഞാൻ രമയായിട്ട് പെൺവേഷം, അയാൾ പറ്റ. എനിക്കിപ്പോഴും ഓർമ്മ വേലായുധനയാണ്. വേലായുധന എൻ്റെ കൂടെ ആഗ്ര യൂണിവേഴ്സിറ്റി പിന്നീട് പഠിക്കാൻ വന്നു. അപ്പോൾ അങ്ങനെയാണ് ആദ്യത്തെ നാടകം അഭിനയിച്ചത്. അത് കഴിഞ്ഞിട്ട് സിനിമയിൽ പോകണമെന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. ഞാൻ അന്ന് ഓണത്തിനും വിഷുവിനെ മലയാളത്തിൽ റിലീസുള്ളൂ സിനിമ. അപ്പോൾ ഒരു സമയത്ത് യാചകൻ എന്ന പടം, മഞ്ജൂർ മാധവൻ നേരൊക്കെ അത് കാണാനൊക്കെ. അന്ന് ഈ അച്ഛൻ്റെ അമ്മയുടെ ഒന്ന് അനുവാദം ചോദിക്കാനും കൊണ്ട് കാശ് അന്നത്തെ കാലമുണ്ട്. അപ്പോൾ ചാടി ഇറങ്ങി ഇങ്ങനെ മുത്തശ്ശിയുടെ ചെല്ലത്തിൽ നിന്നൊക്കെ അടിച്ചെടുത്തോണ്ട് പോയി. തമ്പാനൂർ ന്യൂ തിയേറ്ററിൻ്റെ അവിടെ ക്യൂവിലൊക്കെ നിന്ന് ഷട്ടൊക്കെ കയറി, ടിക്കറ്റ് എടുക്കാനൊക്കെ കഴിഞ്ഞ് ഷട്ട് കയറി യാചകൻ സിനിമ കണ്ടു വന്നു. അതിലൊക്കെയുള്ള ഓർമ്മയുണ്ട്. അതാണ് ആദ്യം കണ്ട പടം മലയാളത്തിൽ. അങ്ങനെ പിന്നെ നിന്ന് എന്ത് ചെയ്താലും അച്ഛൻ സമ്മതിക്കില്ല. അങ്ങനെ ഞാൻ SSLC കടക്കാൻ ഒരുപാട് പ്രാവശ്യം മാർച്ച് സെപ്റ്റംബറൊക്കെ എഴുതി. അതൊക്കെ പറഞ്ഞ പിന്നെ ആളുകൾ എന്നെ നോക്കില്ല പോട്ടെ. അതിപ്പോൾ അത് കാരണം അങ്ങനെ അവസാനം അത് അച്ഛനല്ലേ പഠിച്ചേ ചെയ്യാം. അങ്ങനെ അപ്പം ഞാൻ ഭാഗ്യത്തിന് ഇൻ്റർമീഡിയറ്റ് വന്നപ്പം ഈ ഗവൺമെൻറ് കോളേജ്, അന്നൊക്കെ ഈ അച്ഛൻ പ്രൊഫസർ ആയതുകൊണ്ട് ആ മറ്റേ സഹസ്രനാമ സാറിൻ്റെ അവിടെ പോകും, മറ്റേ ആളിങ്ങനെ ഇങ്ങനെ പ്രൊഫസേഴ്സിൻ്റെ പേര് പറഞ്ഞ് അവിടെ പഠിക്കാൻ പറയും. നമ്മൾ പഠിച്ചാലല്ലേ ഒക്കെ പ്രൊഫസേഴ്സിൻ്റെ പേര്. അങ്ങനെ ഞാൻ നത്തിങ് ഡൂയിങ് എന്ന് പറഞ്ഞ് ഞാൻ നേരെ മാർവിയൻസ് കോളേജിൽ പോയി ചേർന്നു. മാർവിയൻസ് കോളേജിൽ ചേർന്ന് കഥയാണ്, എൻ്റെ അനിയൻ രണ്ടുകാലം മുമ്പ് പാസ്സായി. അയാളിപ്പോൾ അമേരിക്ക പ്രൊഫസറാണ്. അപ്പം എനിക്ക് മനസ്സിലായല്ലേ. അപ്പം ഞാൻ എൻ്റെ അനിയൻ അവിടെ ഉണ്ട്. മാർവിയൻസ് വലിയ സ്ട്രിക്റ്റ് കോളേജാണ്. അപ്പം മാർക്കൊക്കെ എനിക്ക് എല്ലാത്തിനും ഉണ്ടോ, ഇംഗ്ലീഷ്, കണക്ക്, മലയാളം എല്ലാം 100, 90, 85, 90 അങ്ങനെ. എവറിഡേ സയൻസ് സബ്ജക്റ്റ് ഉണ്ട്. മഴ പെയ്യുന്ന എങ്ങനെ ചെറപട ചെറപട എന്ന് എഴുതി വെച്ചു. 50-ൽ 12 പോയി. 13 അവർ രക്ഷപ്പെടുത്തിയെന്നെ. 13.5 എന്നൊക്കെ പറഞ്ഞ് ഗ്രേസ് മാർക്കൊക്കെ അങ്ങനെ ഞാൻ ഇരുന്നത്. ഈ എവറിഡേ സയൻസ് വലിയ പ്രശ്നമായത്. അങ്ങനെ അവസാനം പാസ്സായി. ഇയാളുടെ എൻ്റെ അനിയൻ അവിടെ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇത് അഡ്മിഷൻ തന്നു. ഓ ഈസ് ദയർ എന്നൊക്കെ പറഞ്ഞ അഡ്മിഷൻ തന്നു. ശരി, അവിടെ ഞാൻ ഫസ്റ്റ് ചാൻസിൽ പാസ്സായി. അങ്ങനെ ഞാൻ പിന്നെ മുകളിലോട്ട് ഫസ്റ്റ് ചാൻസ് പോയി. അപ്പോഴത്തേക്ക് അപ്പോൾ അച്ഛൻ പറഞ്ഞ എം എ പാസ്സാവണം എന്ന് പറഞ്ഞ അച്ഛൻ തന്നെ ഈ പോസ്റ്റ് ഓഫീസിൽ പോയി ആപ്ലിക്കേഷനൊക്കെ അയച്ച് ആഗ്ര യൂണിവേഴ്സിറ്റി ചെന്നു. അവിടെ സോഷ്യൽ സയൻസ്, സോഷ്യോളജി എന്നൊരു പുതിയ സബ്ജക്ട്. അച്ഛൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവിടെ സോഷ്യോളജി ഈ യൂണിവേഴ്സിറ്റിയിൽ ഇല്ല. അപ്പോൾ അത് വലിയ ബൈ ദ ടൈം മൈ ഫാദർ ബികെയിം ദ ഡീൻ ഓഫ് എഡ്യൂക്കേഷൻ. എന്നാൽ അച്ഛനെ എല്ലാവരും അറിയാം, കാരണം ടീച്ചേഴ്സ് ട്രെയിനിങ്ങിൻ്റെ MET ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡയറക്ടറായിരുന്നു. MET ഡിപ്പാർട്ട്മെൻറ്റ് LT കഴിഞ്ഞിട്ട് MA LT ഇതില്ലേ, അത് MET എന്ന് ഇപ്പോഴത്തെ വലിയ ഡിഗ്രി ആണെന്ന് തോന്നുന്നു. അങ്ങനെ ആയതുകൊണ്ട് പിന്നെ അതിന് പഠിച്ചു, അതും പഠിച്ചാൽ എനിക്ക് ഗുണം കിട്ടി. ഞാൻ അവിടെയും അപ്പം ഒരുപാട് നോർത്ത് ഇന്ത്യൻ സ്റ്റുഡൻസ്, ആഗ്ര യൂണിവേഴ്സിറ്റി അല്ലേ അവിടെ. അപ്പം ഞാൻ പിന്നെ അവിടെ സർദാർജുവാനുടെ ബംഗ്ലാ ഡാൻസ് കലാപരിപാടിയൊക്കെ ഞാൻ പങ്കെടുക്കും. അങ്ങനെ പങ്കെടുത്ത് പിന്നെ അവൻ ഹിന്ദി കൊളോക്കിയലായിട്ട് ഹിന്ദി സംസാരിക്കാൻ പറ്റി പഠിച്ചു. അങ്ങനെ നോർത്ത് ഇന്ത്യൻസിനെ പരിചയപ്പെടാൻ സാധിച്ചു. അപ്പോൾ അവധി വരുമ്പോൾ ഡൽഹിയിൽ പോകും. ഡൽഹിയിൽ അന്ന് കേരളം നരേന്ദ്രൻ എന്ന് പറഞ്ഞൊരു വലിയ മലയാളത്തിലെ എല്ലാ ജേർണലിസ്റ്റിനും അറിയാം, ആശാൻ എന്നാണ് അവർ വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചേട്ടൻ്റെ അടുക്കെ പോയി താമസിക്കും. എന്നിട്ട് അങ്ങനെയൊക്കെ കറങ്ങി നടന്ന് ഡൽഹിയാണ് അടുത്ത ആഗ്രയുടെ.
അപ്പം അങ്ങനെ ഒരുപാട് അപ്പം ആൾ പല സൈസിലുള്ള ആൾക്കാരുമായിട്ട് പരിചയപ്പെടാനും ഇടപെടാനും പറ്റി. അതൊക്കെയായിരുന്നു എഡ്യൂക്കേഷൻ. നാല് മാസം ബോംബെയിൽ, ശരിക്കും 6 മാസം ചുറ്റിത്തിരിഞ്ഞു, ഒന്നും കിട്ടണ്ടേ. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ജോലി ഉണ്ടെന്നുള്ളത്. അവിടെ ചെന്ന് കയറി ഇന്ത്യൻ എക്സ്പ്രസ് സബ് എഡിറ്ററായിട്ട് കയറി. അന്ന് എൻ്റെ കൂടെ സബ് എഡിറ്ററായിട്ട് കയറിയ ആൾ ഇപ്പം ഈ കഴിഞ്ഞ കൊല്ലം ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ചീഫ് എഡിറ്ററായിട്ട് കൊച്ചിയിൽ നിന്ന് റിട്ടയർ ചെയ്തു. ഞങ്ങൾ രണ്ടും ഒരു ദാസ്, എം കെ ദാസ്. അപ്പോൾ അങ്ങനെ അദ്ദേഹമായിട്ട് അങ്ങനെ അവിടെ നിന്നപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ അച്ഛൻ്റെ നിന്ന് കാശ് ഒക്കെ പൈസ ഉണ്ടേ. അപ്പം ഞാൻ എന്ത് ചോദിച്ചാൽ സന്യസിക്കാമെന്ന് വെച്ചു. ഞാൻ ഒരു ദിവസം രാവിലെ ബോംബെയിൽ നിന്നെല്ലാം പാക്കപ്പ് ചെയ്തിട്ട് ചിന്മ ആശ്രമത്തിൽ പോയി പോയി ഞാൻ അധികം പറഞ്ഞിട്ടില്ലാത്ത. അവിടെ ചെന്നപ്പം സ്വാമി മലയാളിയല്ലേ, സ്വാമി ഇങ്ങനെ നോക്കിയിട്ടുണ്ടോ, ഇവൻ ശരിയാവണം രക്ഷണമില്ല, എന്താ വേറാർ യു ഫ്രം എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ട്രിവാൻഡ്രത്തു നിന്നാണ്. അന്ന് ഈ ട്രിവാൻഡ്രത്തിന് വെളിയിൽ ട്രിവാൻഡ്രം എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ള ആൾ മലയാളിയൊക്കെ വലിയ ഇഷ്ടമല്ല, എന്താണോ എന്തോ അങ്ങനെ അതുണ്ട്, അത് വേറൊരു ഹിസ്റ്ററിയാണ്, അത് പിന്നെ പറയാം. അപ്പം ഞാൻ പറഞ്ഞാൽ അദ്ദേഹം ഞാൻ ഹാവ് യു ഹേർഡ് മൈ സ്പീച്ചസ് എന്നൊക്കെ ചോദിച്ചു. നമ്മൾ യെസ് ഒരു പ്രാവശ്യം കേട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്, ഓർമ്മയിൽ വൺ ഓഫ് ദി ഫ്യൂ. അപ്പം ഞാൻ ചെന്ന ഉടനെ ഒരൊറ്റ നമസ്കാരം അടിച്ചു കൊടുത്തു. അപ്പോൾ അതിനെ വെച്ച് എവിടെയാണ് ഞാൻ ഇന്ന. അപ്പോൾ ഞാൻ പറഞ്ഞു അത് നീ പോയിട്ട് പിന്നെ അച്ഛൻ്റെ അമ്മയുടെയും അനുവാദമൊക്കെ പറഞ്ഞു. നമ്മൾ ഞാൻ എനിക്ക് 24 വയസ്സായിരുന്നു. ഇന്നോ അത് പക്ഷേ സംസ്കൃതം അറിയാമെന്ന്, എനിക്ക് 2-4 രീതി സംസ്കൃതം അറിയായിരുന്നു. അമരകോശമൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. സത്യജ്ഞാന ജവാസിന്തു എന്നൊക്കെ പറഞ്ഞു മതി മതി എന്ന് പറഞ്ഞത്. പിന്നെ പറഞ്ഞാൽ ഞാൻ പൊട്ടിപ്പോയെ മതിയെന്ന് അദ്ദേഹം തന്നെ എൻ്റെ ഗുണിത്തോ. അപ്പോൾ തന്നെ ശരി പോയി അച്ഛൻ്റെ അമ്മയുടെ അനുവാദം വാങ്ങിച്ചുകൊണ്ട് വരുമോ. അല്ല, എന്നെ അഡ്മിറ്റ് ചെയ്തു. അഡ്മിറ്റ് ചെയ്ത് ഞാനൊരു ക്യൂബിക്കിൾ, ചെറിയ ക്യൂബിക്കിളും ഒക്കെ തന്ന് ഞാൻ അവിടെ ഇരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ അദ്ദേഹം ഈസ് എ ഗ്രേറ്റ് ഒറേറ്റർ, ഗ്രേറ്റ് ഒറേറ്റർ ഓഫ് ഗ്രേറ്റ് പ്രീച്ചർ ഓഫ് ഹിന്ദുയിസം ഓൾ ഓവർ ദ വേൾഡ്, ഗ്രേറ്റ് മാൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗീതാജ്ഞാന യജ്ഞം നടക്കുന്നു, അതന്ന് ബോംബെയിൽ കൊളാബയിലാണ്. അപ്പം ഞങ്ങൾ ഒരു 10-12 സ്റ്റുഡൻസ് ഉണ്ട്, ഞാൻ ജൂനിയർ മോസ്റ്റ്. അപ്പോൾ ഞാൻ ഇവരുടെ ബസ്സിൽ കയറി ഇങ്ങനെ അവിടെ പോയി സ്വാമിയുടെ പ്രസംഗം കേൾക്കും, തിരിച്ചു വരും, അങ്ങനെ കൂട്ടുതാടിയൊക്കെ വളർന്നു. അങ്ങനെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഈ പുസ്തകം വായിക്കാനായിട്ട് ഒരു ബുക്കേ വെച്ചിട്ടുള്ളൂ. ആ ബുക്ക് എന്താണെന്ന് വെച്ചാൽ ശങ്കരാചാര്യരുടെ വിവേക ചൂടാമണി എന്നൊരു പുസ്തകമാണ്. അത് ആരായാലും വായിക്കണമെന്ന് ഞാൻ പറയാം. അതിനൊക്കെ അപ്ഡേറ്റഡ് എഡിഷൻസ് ഉണ്ടോയെന്ന് അറിയില്ല, ബട്ട് യു മസ്റ്റ് റീഡ് ദാറ്റ്. അത് നമ്മളിപ്പം ചില ഹോട്ടലിലൊക്കെ ചില ബൈബിൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതുപോലെ ഹിന്ദുക്കളുടെ ഇതിനകത്ത്, ഹിന്ദുക്കൾ എനിബഡി എനിബഡി ഹൂ ഈസ് റിലീജിയസ് എന്ന് പറഞ്ഞാൽ ഹൂ ഈസ് ഗോഡ് മൈൻഡഡ് ഷുഡ് റീഡ് ഈവൻ ബൈബിളും ഖുറാനും ഒക്കെ നമ്മൾ കുറേശ്ശെ വായിച്ചിരിക്കണം. എല്ലാം ഒന്ന് തന്നെ പറയുന്നത് ഇൻ ഡിഫറെൻറ്റ് വേസ്. ഇൻ്റർപ്രിട്ടേഷൻസ് ആണല്ലോ ആളുകളെ സന്മാർഗത്തിലേക്കും ദുർമാർഗത്തിലും ഒക്കെ നയിക്കുന്ന ഇൻ്റർപ്രിട്ടേഷൻസ് ആണ്. അപ്പോൾ ഇത് വിവേക ചൂടാമണി അതിൻ്റെ കൂട്ടത്തിൽ വെക്കണം എന്ന് ഞാൻ പറയും. ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ അതിനകത്ത് ഇങ്ങനെ വായിച്ചിരുന്നപ്പം വേറെ ഒന്നും ചെയ്യാൻ നോക്കില്ല, അവിടെ ഒന്നുമില്ലല്ലോ. അങ്ങനെ ഇന്നപ്പോൾ ഒരു ശ്ലോകം, ആ ശ്ലോകം ഞാൻ എനിക്ക് ഓർമ്മയില്ല, അതിനകത്ത് പറയുന്ന വാക്കുകൾ, ഒരമ്മ 10 മാസം നിന്നെ ചുമന്ന് വേദനകൾ സഹിച്ച് യാതനകൾ സഹിച്ച് പ്രസവിക്കുന്ന അമ്മ, ആ അമ്മയുടെ കണ്ണിൽ നീ കാരണം കണ്ണുനീർ വരിക എന്ന് പറഞ്ഞാൽ 7 ജന്മം എടുത്താലും അത് മായ്ക്കാൻ പറ്റില്ല, അത്ര വേദനയുള്ള ആ ചെറിയ കണ്ണുനീർ എന്നൊക്കെ വായിച്ചപ്പം മൈ തോട്ട്സ് ഫ്ലൂ ടു അമ്മ. അമ്മ അമ്മ അമ്മയെ കാണണം അമ്മയെ കാണണം തോന്നിപ്പോയി തോന്നിപ്പോവും, അതാ പ്രായം. അതാ അപ്പം അടുത്ത മീറ്റിങ്ങിന് രാവിലെ 4:30 എണീച്ച് ഞാൻ തന്നെ വിളക്കൊക്കെ കൊളുത്തി അങ്ങനെ പോവും. സ്വാമിയാണെന്ന് വെച്ചു. അപ്പം ഞാൻ ഡിസ്ട്രാക്റ്റഡ് ആണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അവരൊക്കെ ജ്ഞാനികളല്ലേ, മാധവൻ കം ബാക്ക് ടു ദിസ് ക്ലാസ് എന്നൊക്കെ പറഞ്ഞത്. അപ്പം ഞാൻ പെട്ടെന്ന് എന്നെ വിളിച്ചോണ്ട് മുറിയിച്ചെല്ലാം പറഞ്ഞു കാര്യം ചെയ്തു, നീ വീട്ടിൽ പോയി അമ്മയെ കണ്ട് അനുവാദമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വാ, നമസ്കരിച്ച് വിട്ടു. കായി 4 കാശില്ല, നാട്ട് 1 പൈസ എവിടെ. അപ്പോൾ ഈ രാവിലെ ഒരു ഗ്ലാസ് പാലും കൊണ്ടൊരു ആൾ വരും, വലിയ ഗ്ലാസ്സാണ്. ആ പാലിൽ കാരസ്കരത്തിൻ കുരു എന്ന് പറയും, അതിൻ്റെ പേരെനിക്കറിഞ്ഞില്ല. അതിൻ്റെ ടു കൂൾ യുവർ ബ്ലഡ് ഡൗൺ, നമ്മൾ സന്യാസി ബ്രഹ്മചര്യം രക്തം. അപ്പോൾ അത് കൊണ്ട് ഈ ആൾ കേശവൻ നേരെന്നാണ് അയാളുടെ പേര്, മലയാളിയാണ്. അപ്പോൾ എന്നെ വലിയ സന്തോഷമായിട്ട് ഇത്ര പാലൊക്കെ തരും കുടിച്ച്.
അങ്ങനെ വിളിച്ചു നാട്ടിൽ പോകണം. 9 മണി 100 രൂപ തന്നെ കേട്ടോ. ഈ കേശവ നേരം ഇപ്പോഴും കൊടുത്തിട്ടില്ല. കേശവ നേരം ഉണ്ടോയെന്ന് പറഞ്ഞുകൂടാ, ഞാൻ അന്വേഷിക്കുന്നുണ്ട്. ആ 100 രൂപയും കൊണ്ട് ഞാൻ ശാന്താക്രൂസിൽ നിന്ന്, ദിസ് ഈസ് ഇൻ പവൈ, അവിടെ നിന്ന് ഇലക്ട്രിക് ട്രെയിനിൽ കയറി കൊളാബെ ചെന്ന്, അവിടെ ചെന്ന് എൻ്റെ ഒരു ഫ്രണ്ടും കസിനും ഒക്കെ ആയിരുന്നു. അദ്ദേഹം ഇപ്പോൾ ഇല്ല, ജിയുക്കെ എന്നായിരുന്നു. അദ്ദേഹത്തിന് 30 രൂപ വാങ്ങിച്ചു. അന്ന് 30 രൂപ വാങ്ങി തേർഡ് ക്ലാസ് ട്രിവാൻഡ്രത്ത് വരാം ബോംബെയിൽ നിന്ന്. അങ്ങനെ ഞാൻ ട്രിവാൻഡ്രത്ത് കയറി വന്നു, അമ്മയെ തൊഴുത് നമസ്കരിച്ചു, കുളിക്കാനായിട്ട് കുളിമുറി കയറി താഴെ വീണു പൊട്ടി. കാരണം പട്ടിണി, 3 ദിവസമൊന്നും കഴിച്ചിട്ടില്ല, ടിക്കറ്റ് എടുത്തേക്ക് വന്നിരിക്കില്ല 30 രൂപയ്ക്ക്. അവിടെ നിന്ന് അങ്ങനെ സെക്കൻഡ് ലൈഫ് തുടങ്ങി. അങ്ങനെ സെക്കൻഡ് ലൈഫ് തുടങ്ങുമ്പോഴും നിമിത്തം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ബ്രദറിൻ്റെ ഇവിടെ ട്രിവാൻഡ്രത്ത് ധന്വന്തിരി മഠം എന്ന് പറയുന്ന നടത്താം. അപ്പോൾ അദ്ദേഹത്തിന് കാണാനായിട്ടൊരു വൺ മിസ്റ്റർ അയ്യർ. അപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ പറഞ്ഞു, ഇദ്ദേഹം ഇതിനെപ്പറ്റിയുള്ള കഥ ഞാൻ പിന്നെ പറഞ്ഞുതരാം. അത് അദ്ദേഹത്തിന് ഈ കയ്യിൽ എക്സിമ, അദ്ദേഹമാണ് ഒരു ഫിലിം ഡിസ്ട്രിബ്യൂട്ടറാണ്. അതായത് AVM എന്ന് പറയുന്ന ഏറ്റവും വലിയ കമ്പനിയുടെ കൽക്കട്ടയിലെ ഈസ്റ്റേൺ സർക്യൂട്ട് എന്ന് പറയും, അവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടറാണ്. അപ്പോൾ ഈ അന്ന് AVM പൂജ കെ ഫൂൾ എന്ന് പറയുന്നൊക്കെ ഹിന്ദി പടം എടുക്കുന്നതുകൊണ്ട് ഈ ബംഗാളി സ്റ്റാർസ് എല്ലാം കാണാൻ ചിലവിടെ ഇവരൊക്കെ ഒരുപാട് പേര്, മാധവി മുഖർജി, ഉൽപ്പൽ ദത്ത്, അപ്പോൾ ഇതൊക്കെ ഷേക്കേണ്ടിയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് അങ്ങനെ ലോകം മുഴുവൻ അങ്ങനെ ഡോക്ടേഴ്സ് അന്വേഷണം പറഞ്ഞത്, ഇവിടെ ഈ വൈദ്യൻ ചികിത്സിച്ചു, ആയുർവേദത്തിന് എല്ലാത്തിനും മരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് നന്ദി പറയും, വൈദ്യന്മാരൊന്നും കാശും വാങ്ങിക്കില്ല. അപ്പോൾ ഇങ്ങനെ പുലിത്തോലൊക്കെ അയച്ചു തുടങ്ങി. സന്തോഷം എങ്ങനെയാണ് ഒരാളെ സന്തോഷിപ്പിക്കുക? അങ്ങനെ ഒരു ദിവസം അവിടെ വന്നപ്പോഴാണ് എൻ്റെ കേസ് പറഞ്ഞു, ഇവന് ജോലിയില്ലാന്ന് പറഞ്ഞു. കൽക്കട്ടയിൽ കൊണ്ടുപോയി തന്നെ, കൽക്കട്ടയിൽ കൊണ്ടുപോയി. ഈസ് എ ബ്രാഹ്മിൻ, അദ്ദേഹത്തിന് 2 ഫ്ലാറ്റുണ്ട്. അതിൽ ഒരു ഫ്ലാറ്റിൽ എന്നെ താമസിപ്പിച്ചു. താമസിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് 300 രൂപയ്ക്ക് എന്നെ ചുമ്മാ പബ്ലിക് റിലേഷൻസ്, അത് അങ്ങനെയൊക്കെ ബംഗാളി പഠിക്കാൻ സാധിച്ചു. കുറേ പുസ്തകങ്ങൾ വായിക്കുക, അഡ്വർടൈസ്മെൻ്റ് ആണല്ലോ. അവർ 6 മാസം കഴിയുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഈ 300 രൂപയിലൊന്നും എനിക്കൂല, കാരണം ഇവിടുന്ന് വരണ്ടേ. അപ്പം അങ്ങനെ അദ്ദേഹം എന്നെ പിടിച്ച് ഒരു അഡ്വർടൈസിങ് കമ്പനി ചേർത്തു. അവർ ആക്ച്വലി അഡ്വർടൈസിങ് എന്ന ബ്ലിറ്റ്സിൻ്റെ അഡ്വർടൈസിങ് കൺസെഷനേഴ്സ്. അവിടെ എനിക്കൊരു 10-750 രൂപ ശമ്പളത്തിന്. അപ്പം ഞാനിവിടെ കേരള മോദിയിൽ നിന്ന് എനിക്ക് അവരെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് സുകുമാരൻ സാർ ഉള്ള കാലം എന്നാ പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് അങ്ങനെയാണ് നമ്മുടെ ജീവിതം കിട്ടുന്നത്. അന്ന് കൽക്കട്ടയിൽ ഞാൻ എന്നും ഈ ഉഷാവുദ്ദൂമിൻ്റെ പാട്ട് കേൾക്കാൻ പോകുമായിരുന്നു. അന്ന് ശിവസുഷ അയ്യർ, അന്നും ഇതൊക്കെ തന്നെ വഴി. പക്ഷേ അതിനകത്ത് വേറൊരു സംഭവം ഇത് പറഞ്ഞുകൊണ്ട് വന്നിട്ട് അവസാനം വരുന്നത് വെച്ചാൽ, അപ്പോൾ ഈ സിനിമയെ പോകണമെന്നുള്ള ആഗ്രഹം എനിക്ക് സാധിച്ചു. എൻ്റെ 34-ാമത്തെ വയസ്സിലാണ് സാധിക്കുന്നത്. നരസിംഹം ഷാജി കലാസ് ഡയറക്ടറുടേതിലാണ്, ഡയറക്ടറാണ്, സംവിധായകനാണല്ലോ, ഈ എല്ലാ ക്യാരക്ടേഴ്സും കംപ്ലീറ്റ് അറിയാവുന്ന ആൾ. അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ച് പറഞ്ഞു, ഞങ്ങളൊക്കെ കൂടെ നിൽക്കുന്നു, ഞാനും തിലോകൻ ചേട്ടനും ഒക്കെ വീട്ടിൽ നിൽക്കുമ്പം പോലീസ് വരികയാണ്, സായികുമാർ വിത്ത് ബുൾഡോഗ് ഇങ്ങനെയുള്ളത്. അപ്പോൾ എനിക്ക് ഈ ക്യാരക്ടർ പറഞ്ഞു തന്നിട്ടുള്ള, ഞാൻ അവസാനം ഇങ്ങനെയാണെന്ന് പറഞ്ഞതിനുള്ള എൻ്റെ മനസ്സിനകത്ത് ഈ ക്യാരക്ടർ ത്രൂ ഔട്ട് രൂപീകരിച്ച് ഞാൻ അതിനെ ഫലിപ്പിച്ചോണം, ബാക്കി അദ്ദേഹം ഗൈഡ് തരും. അപ്പോൾ എൻ്റെയൊക്കെ ഈ ഷോട്ട് എടുക്കുമ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ഷോട്ടാണ്. അപ്പോൾ എൻ്റെ പറഞ്ഞു, ചേട്ടാ ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലിരുന്നാൽ മതി, ഇതിൽ ചേട്ടൻ ചുമ്മാ സാധാ കാര്യസ്ഥനെ പോലെ നിന്നോണം. ഒരു കാരണം അറിയാതെ എനിക്ക് മനസ്സിൽ കഴാവുന്നുണ്ട്, പോലീസ് വരുമ്പോൾ ഇയാളെന്നെ പിടിക്കുമോ എന്നുള്ള കണ്ണി വരാനേ പാടില്ല. അപ്പോൾ ആ ഭാഗങ്ങൾ അങ്ങനെ പറഞ്ഞു തന്ന് അവിടെയൊക്കെ, അവിടെയാണ് സംവിധായകൻ എന്ന് പറയുന്ന ആൾ. അപ്പോൾ അത് അങ്ങനെ ഫലിപ്പിച്ചു, അത് ഭയങ്കര ഒരു ഭാഗ്യമായി കിട്ടി. ലാസ്റ്റിലാണല്ലോ അത് അറിയപ്പെടുന്നത്, നരസിംഹം. ഞാൻ അരൂര് ചെക്ക് പോസ്റ്റിൽ നിൽക്കുമ്പം അതുവഴി ഒരു ലോറിയിൽ കൺസ്ട്രക്ഷൻ വർക്കേഴ്സാണ് തോന്നുന്നു, നാരായണ പിള്ളയുടെ പേര് രാമൻ നായരേ എന്ന് വിളിച്ചുകൊണ്ടോ, അതിനകത്ത് മമ്മൂട്ടിയെ വേല വയ്ക്കുന്നത് ലോറിയിൽ തന്നെ അങ്ങോട്ട്, അല്ല മമ്മൂട്ടിയല്ല, തിലകൻ ചേട്ടനെ, തിലകൻ ചേട്ടനെ ഞാൻ വയ്ക്കുമ്പോൾ മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ വക്കീലും, അതാണ് മനുഷ്യരുടെ മനസ്സിൽ പതിച്ചിരിക്കുന്നത്. അപ്പോൾ ആ വേഷം നല്ലതെന്നർത്ഥം. നാടോടിക്കാറ്റ് ശ്രീനിവാസനും മോഹൻലാലും കൂടെ വരുമ്പോഴത്തേക്കും ഓഫീസർ, അതെ സത്യനന്ദി കണ്ട് നല്ല നല്ല കഥാപാത്രങ്ങൾ തന്നു. പിന്നെ മോഹൻലാൽ, മോഹൻലാലാണ് എന്നെ അമ്മയുടെ സെക്രട്ടറി ആക്കിയത്. കാരണം വിയറ്റ്നാം കോളനി അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ അദ്ദേഹത്തിൻ്റെ
നയപരമായ നടപടി വേണു ചേട്ടനെ കൊണ്ട് എൻ്റെ അടുക്ക ആകാമോ എന്ന് ചോദിപ്പിക്കുകയും നമ്മൾ എറണാകുളത്താണെങ്കിൽ ആകാമെന്ന് പറഞ്ഞു. എനിക്ക് അന്ന് എറണാകുളത്തെ വീടുള്ളൂ, പിന്നെ തിരുവനന്തപുരത്ത് വന്നു. അപ്പോൾ അപ്പോഴാണ് ഞാൻ മോഹൻലാലൊക്കെ നമ്മളെ നോട്ട് ചെയ്യുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പ്രേംനസറിൻ്റെ കാലം കഴിഞ്ഞ് ഇല്ലാതായിപ്പോന്ന് വിചാരിച്ചു. പുതിയ ആൾക്കാർ വരികയല്ലേ, ഐ എം സീനിയർ. അപ്പോൾ അങ്ങനെ അപ്പം മോഹൻലാലൊക്കെ നമ്മളെ സ്നേഹത്തോടുകൂടിയാണ് കണ്ടിരുന്നതെന്ന് അന്ന് എനിക്ക് മനസ്സിലായി. അപ്പം മോഹൻലാലും മമ്മൂട്ടിയും രണ്ടു പേർക്കും എന്നെ ഭയങ്കര ഇഷ്ടമായി. അമ്മയുടെ കാര്യങ്ങളൊക്കെ ഞാൻ വളരെ വ്യക്തമായിട്ട് തന്നെ ചെയ്തുകൊണ്ടിരുന്നു. സത്യം പറഞ്ഞാൽ ആ 9 കൊല്ലം വളരെ ഗംഭീരമായിട്ട് തന്നെ പോയി. ഞാൻ 9 കൊല്ലം ഞാൻ അപ്പം ഞാനാവുമ്പോൾ അന്ന് കോഴിക്കോട് കുതിരോട്ടുമ്പോൾ പൂ മാമക്കോയൊക്കെ സംശയമാണ്. അപ്പോൾ അന്ന് എല്ലാവർക്കും അങ്ങനെ വരും, പക്ഷെ അവർക്ക് മനസ്സിലായി ഞാനങ്ങനെ ഐ എം എബവ്. അത് ഈ ഞാൻ ആദ്യം പറഞ്ഞ വെളിയിലൊക്കെ പോയതിൻ്റെ ഒരു എല്ലാവരെയും കണ്ട ആളുകളെ ഇടപഴകി മനസ്സിലാക്കി ഇതാണ് ലോകം. ഇതിലിപ്പം ജാതിയില്ല, മതവുമില്ല, മിടുക്ക് മാത്രം, അതായത് സൗഹാർദ്ദം. എല്ലാവരും എല്ലാ എന്താ പറയുക, നമ്മൾ ഫൈറ്റ് ചെയ്യുന്നതിന് പകരം ഇട്ടിട്ട് അഡ്ജസ്റ്റ്, കോംപ്രമൈസ് എന്നുള്ള വാക്കിന് വലിയ വില ഇവിടെ ഉണ്ട് സംഘടനയിലാണ്. എപ്പോഴും 10-15 പ്രശ്നത്തിലൊക്കെ തന്നെ കോംപ്രമൈസാണ്. ചേട്ടൻ ഒന്ന് അയഞ്ഞാൽ മതി, പതിനൊന്ന് പറഞ്ഞാൽ നമുക്കൊന്നും പറ്റുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ നമുക്ക് ഈ നമുക്കുള്ള ഭാവങ്ങളിൽ ദയ, ദേഷ്യം, തണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ നമ്മളിലുണ്ട്. ചില സ്ഥലത്ത് ഞാൻ ഗൗരവത്തിരിക്കേണ്ടി വരും, അതിനെ മറ്റുള്ളൊരു തണ്ടെന്ന് പറയും. ചില സ്ഥലത്ത് കെട്ടിപ്പിടിക്കും, അതിനെ സൗഹാർദ്ദം എന്ന് പറയും. ചിലത് കണ്ടില്ലെന്ന് നടിക്കേണ്ടി വരും, അത് നയമെന്ന് പറയും. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ അത് ഇപ്പം നമ്മളിപ്പം ചില എന്നൊക്കെ ഒരുപാട് പേരാണ് ഞങ്ങൾ വിളിച്ചപ്പം വന്നില്ല, കണ്ടില്ല, കേട്ടില്ല, പല കാരണങ്ങളാണ്. ചിലപ്പോൾ അപ്പം ഞാൻ ഇരുന്ന സുഹൃത്ത് കമ്പനിയിൽ അവർ വിളിച്ച വിളിയിൽ ഞാൻ കേട്ട് പറഞ്ഞാൽ ഇവർക്ക് ഇഷ്ടപ്പെടില്ല, ഉണ്ടായിരുന്ന ചെപ്പോലെ കേൾക്കാത്തോട്ട് എന്ന് പറഞ്ഞാൽ അതൊക്കെ ഇറ്റ് കംസ് ഓട്ടോമാറ്റിക്കലി. നമ്മൾ അത് നമ്മുടെ ഫീൽഡിലെ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ അതിൽ ചെയ്യേണ്ടതും ചെയ്യേണ്ടതായിട്ടുള്ള എന്തൊക്കെയാണെന്ന് നമുക്ക് സ്വയം പഠിക്കാം. അനുഭവങ്ങളെ നന്ദി. ഞാൻ വക്കൻ ചന്ദ്രസേനയുടെ പുസ്തകം എപ്പോഴും വായിക്കും, ഞാൻ മഹ ഗൗരിയോട് ഞാൻ ഒക്കെ പറഞ്ഞു, കാരണം അതാ സത്യസന്ധമായിട്ട് അദ്ദേഹം എഴുതിയിരിക്കുന്നതാണ്.